ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മളിപ്പോ റോയൽ എൻഫീൽഡിന്റെ ഗറില്ല ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോവാണ്. ഇത് ഗോറില്ല അല്ലാട്ട, ഗറില്ല. ഗറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ മിലിറ്ററി, ഇപ്പോഴും ഉണ്ട് മിലിറ്ററി ഫോഴ്സസിലൊക്കെ ആംബുഷ് ചെയ്ത് ആക്രമിക്കുന്ന ഒരു പ്രത്യേകതരം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അവരൊരു ഇൻഡിപെൻഡന്റ് ഗ്രൂപ്പ് ആയിരിക്കും. അതാണ് ഗറില്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മള് ഗറില്ല യുദ്ധങ്ങൾ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതാണ് ഗറില്ല ആണ് വണ്ടി, ഗോറില്ല അല്ല. ഗോറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ മറ്റേ വലിയ മനുഷ്യക്കുരങ്ങാണ്, അതല്ല ഈ വണ്ടി. ഏപ്പ് അല്ല, ഇറ്റ്സ് നോട്ട് ഏപ്പ്, ഇത് ഗറില്ല ആണ്. അപ്പോ ഈ വണ്ടി ഹിമാലയൻ ബേസ് ചെയ്താണ് ഈ വണ്ടി ഉണ്ടാക്കിയേക്കണം. ഹിമാലയൻ, പുതിയ ഓൾ ന്യൂ ഹിമാലയൻ, അതിന്റെ ഷേർപ്പ 450 എഞ്ചിൻ തന്നെയാണ് ഇതിന് വന്നേക്കുന്നത്. പക്ഷെ സ്ലൈറ്റ്ലി ഒരു ടൂണിങ് ഒരു സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ് ഈ വണ്ടിയുടെ. ടൂണിങ് സ്ലൈറ്റ്ലി ഡിഫറെന്റ് എന്ന് പറയുമ്പോഴത്തേനും ഈ വണ്ടി മെയിൻലി സിറ്റി യൂസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോ സിറ്റി യൂസിന് പറ്റണ രീതിക്കുള്ള ടൂണിങ് ആണ് ഇതിന് കൊടുത്തേക്കണത്. മാത്രമല്ല ആക്ച്വലി റോയൽ എൻഫീൽഡ് ഈ വണ്ടി നല്ലപോലെ ട്വീക്ക് ചെയ്തിട്ടുണ്ട്. അതായത് അതിന്റെ സസ്പെൻഷൻ, ഹിമാലയന്റെ സസ്പെൻഷൻ ഇന്ന് ചേഞ്ച് ചെയ്തു. നല്ല ഇപ്പൊ നല്ല അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ മാറ്റിയിട്ട് സാധാ ടെലസ്കോപ്പിക് സസ്പെൻഷൻ തന്നെയാണ് ഇപ്പൊ വണ്ടിക്കുള്ളത്. ഷോവേഡ് തന്നെയാണ്ടോ സസ്പെൻഷൻ, ബാക്കിലെ ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ തന്നെ. പക്ഷെ സസ്പെൻഷൻ ട്രാവല് കുറച്ചു വണ്ടിയുടെ, ഈ സസ്പെൻഷൻ ട്രാവല് കുറച്ച്, വണ്ടി കുറച്ചും കൂടെ സ്റ്റിഫർ സസ്പെൻഷൻ ആയിട്ടുണ്ട്. സിറ്റിയിലേക്ക് ഓടിക്കാൻ പറ്റണ പോലത്തെ ഒരു ഒരു കണ്ടീഷനിലാക്കിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു, അതിന് ശേഷമാണ് ഈ വീഡിയോ എടുക്കണം. അപ്പോൾ അവർ സസ്പെൻഷൻ ട്രാവല് കുറച്ചുണ്ട്, അപ്പോൾ നമുക്ക് ഗസ് ചെയ്യാം. സസ്പെൻഷൻ ഇനി സോഫ്റ്റർ ആയിരിക്കില്ല, ഹിമാലയൻ പോലെ സസ്പെൻഷൻ ട്രാവൽ ഉണ്ടാവില്ല. ഹിമാലയൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സസ്പെൻഷൻ ആണ് ഇതുവരെയുള്ള നമ്മുടെ നാട്ടിൽ സെല്ലാവുന്ന വണ്ടികളിലെ ഏറ്റവും ബെസ്റ്റ് സസ്പെൻഷൻ ഉള്ള വണ്ടി എനിക്ക് തോന്നിയിരിക്കണ പുതിയ ഹിമാലയൻ ആണെന്നാണ്. അതുപോലെ അല്ല ഈ വണ്ടി, അത്തരം സസ്പെൻഷൻ ട്രാവൽ ഒരു സിറ്റി ബൈക്കിന് ആവശ്യമില്ല. ഇത് ആക്ച്വലി ഒരു ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ആസ് എ റോഡ്സ്റ്റർ ആണ്, ഒരു നിയോ റെട്രോ സ്റ്റൈൽ റോഡ്സ്റ്റർ. അതായത് മോഡേൺ ആണ് വണ്ടി, ആൻഡ് പക്ഷേ ഒരു ക്ലാസിക് ഡിസൈൻ ഉണ്ട്, ഡിസൈൻ എലമെന്റ്സ് കുറച്ച് ക്ലാസിക് ആണ്, മോഡേൺ ആണ്. പക്ഷെ ആ റെട്രോ ടച്ച് കീപ്പ് ചെയ്യുന്നുണ്ട് വണ്ടി. അങ്ങനത്തെ ഒരു സ്റ്റൈലിലാണ് ഈ വണ്ടി ഇറക്കിയേക്കണം. അപ്പൊ ഇത് ഓടിക്കാനും അതുപോലത്തെ ടൈപ്പ് ടൂണിങ്ങിലാണ് അവർ ഇറക്കിയേക്കണത്. പവർ ഡെലിവറൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പക്ഷെ നേരത്തെ ഹിമാലയൻ ഓടിച്ച ടെസ്റ്റ് ഡ്രൈവ് വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഒരു സെക്കൻഡ് ലാഗ് ഉണ്ട് വണ്ടിക്ക്. ഒരു സെക്കൻഡ് ഒരു ലാഗ് എടുത്തിട്ടാണ്, അത് റൈഡ് ബിഹേവിയറിന്റെ എന്തോ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും സോഫ്റ്റ്വെയർ പ്രോബ്ലം ആയിരിക്കാം. ഒരു ഒരു മില്ലി സെക്കൻഡ് ലാഗിന് ശേഷമാണ് ഇൻസ്റ്റന്റ് ടോട്ടൽ റെസ്പോൺസ്. അല്ല, അത് നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യില്ല. അതൊന്ന് എനിക്കത് ഫീൽ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, ഞാൻ ട്രയംഫിന്റെ ടോട്ടൽ റെസ്പോൺസ് അത്രയ്ക്ക് ഷാർപ്പാണ്, അതുപോലെ 390 ഡ്യൂക്കിന്റെയും ടോട്ടൽ റെസ്പോൺസ് അത്ര ഷാർപ്പാണ്. ഈ രണ്ട് വണ്ടി ഓടിച്ചവർക്ക് മാത്രമേ ഇതിന്റെ ടോട്ടൽ റെസ്പോൺസ് ഇച്ചിരി ഒരു മില്ലി സെക്കൻഡ് ലാഗാണെന്ന് മനസ്സിലാവുള്ളൂ. അത് നമ്മൾ യൂസ്ഡ് ആവും കേട്ടോ ഈ വണ്ടി എടുത്ത്. അതൊരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല, അത് നമ്മൾ യൂസ്ഡ് ആവും. ഈ വണ്ടിക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. പോസിറ്റീവ്സ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എഞ്ചിനാണ്, റൈഡിംഗ് പോസ്റ്റർ ഭയങ്കര നന്നായിട്ടുണ്ട്. സീറ്റ് ഹൈറ്റ് 780 mm ആണ് സീറ്റ് ഹൈറ്റ്. എല്ലാവർക്കും, ഓൾമോസ്റ്റ് എല്ലാവർക്കും ആക്സസിബിൾ ആണ്. സിംഗിൾ സീറ്റ് ആണ്. ഞാൻ ഓടിച്ചത് ടോപ്പ് എൻഡ് മോഡലായിട്ടുള്ള ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു മോഡൽ അല്ല, ഞാൻ ഓടിച്ചത് ഡാഷ് എന്ന് പറഞ്ഞ മോഡലാണ്. ഈ ഡാഷും ഫ്ലാഷും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല, കളറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ബേസ് വേരിയന്റ് ആയ അനലോഗ്, അതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അനലോഗ് സെമി ഡിജിറ്റൽ ക്ലസ്റ്റർ ആണ് വരുന്നത്. ഇതിന് സെമി ഡിജിറ്റൽ ക്ലസ്റ്റർ അല്ല, ഇതിന് ഫുൾ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. വണ്ടി നന്നായിട്ട് തന്നെ ഇമ്പ്രസ് ചെയ്തു, നല്ല വണ്ടിയാണ്, സിറ്റി യൂസിന് പറ്റിയ വണ്ടിയാണ്. പിന്നെ അവർ ചേഞ്ചസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഹിമാലയൻ പോലെ അല്ല. ഒബ്വിയസ്ലി സസ്പെൻഷൻ ട്രാവല് കുറക്കുമ്പോൾ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറയും. പിന്നെ 17-inch വീൽസ് ആണ് വന്നത്. പക്ഷേ നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല ഇത്രയും വലിയ ബ്രോഡൽ ടയേഴ്സ് ഇട്ടാണ് വണ്ടി വന്നത്. അതായത് ഫ്രണ്ടിൽ തന്നെ 120 സെക്ഷൻ ടയറാണ് വന്നത്, R17. ബാക്കിൽ 160 R17. ഇത് രണ്ടും ബഡാ ടയർ ആണ്. ഇട്ടേക്കുന്ന ടയർ സിയറ്റ് ആണ്. നല്ല റോഡ് ഗ്രിപ്പ് ഉണ്ട്. ഞാൻ ഓടിച്ച് കോർണേഴ്സ് ഒക്കെ നന്നായിട്ട് എടുക്കാം.
ഇത് വെറ്റ് കണ്ടീഷനിലല്ല ഞാൻ വണ്ടി ഓടിച്ചത്. വെറ്റ് കണ്ടീഷനിൽ എങ്ങനെയാണ് വണ്ടി പെർഫോം ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഈ കണ്ടീഷനിൽ, നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനിൽ വണ്ടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നോട്ട് ചെയ്യേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഈ വണ്ടിക്ക്. ഈ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, പിന്നെ അത് മാത്രമല്ല ABS ഓഫാക്കാൻ പറ്റില്ല. ABS ഓൾവേസ് ഓൺ ആയിരിക്കും ഈ വണ്ടിയുടെ. ഹിമാലയനിലൊക്കെ ഓഫ് റോഡ് പോകുന്ന സമയത്ത് ABS ഓഫാക്കാം, ഇതിൽ അങ്ങനെ പറ്റില്ല. ഇതിൽ ABS ഓൾവേസ് ഓൺ ആണ്. ഒരു റോഡ് സ്റ്റർ വണ്ടിക്ക് ABS ഓഫാക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ABS ഓഫാക്കി ഓടിക്കണേക്കാൾ നല്ലത് ABS ഓൺ ആയി തന്നെ ഇരിക്കുന്നതാണ്. പക്ഷെ ഇത് റൈഡ് ബൈ വയർ കൊണ്ടുവന്ന് ഉള്ള സ്ഥിതിക്ക് ഈ ഹിമാലയനല്ല, ഈ നമ്മുടെ ഈ ഗറിലയ്ക്ക് അവർക്ക് എന്താ പറയാ, ഒരു ട്രാക്ഷൻ കൺട്രോൾ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. ഓൾറെഡി റൈഡ് ബൈ വയറൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് വണ്ടി ഇഷ്ടമായെന്ന് ഞാൻ പറഞ്ഞല്ലോ. നല്ല രസമുണ്ട് വണ്ടി ഓടിച്ചിട്ട്, ഭയങ്കര പെപ്പിയാണ് വണ്ടി. കൈ കൊടുക്കുമ്പോഴേ വണ്ടി കയറുന്നുണ്ട്. പക്ഷേ ഈ വണ്ടി ഒരു 3000 RPM ശേഷമാണ് വണ്ടി നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത്. അതിന് മുമ്പ് വരെ വണ്ടി 3000 RPM താഴെ വണ്ടി ഡള്ളാണ്. ഇതിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞത് സ്പീഡ് 400 ആണ്. സ്പീഡ് 400 ആക്ച്വലി നല്ല ലോവർ എൻഡ് ആൻഡ് നല്ല മിഡ് റേഞ്ച് ആണുള്ളത്. ഇതിന് നേരെ തിരിച്ചാണ്, നല്ല മിഡ് റേഞ്ച് ആൻഡ് ടോപ്പ് എൻഡ്, അതാണ് ഈ വണ്ടിയുടെ ഒരു ഗുണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ട്രിപ്പിൾ ഡാഷ് കൊള്ളാം, നേരത്തെ പോലെ തന്നെ ഹിമാലയൻ്റെ പോലെ തന്നെ ആണ്. അതിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിലുണ്ട്. ആംബിയൻ ടെമ്പറേച്ചർ ഉണ്ട്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഗിയർ ഷിഫ്റ്റർ ഉണ്ട്. അതായത് ഷിഫ്റ്റ് അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ആകാൻ നേരത്തെ ഒരു റെഡ് ആരോ വരും, അല്ലെങ്കിൽ ഡൗൺ ചെയ്യേണ്ട സമയത്ത് ഒരു ആരോ വരും. അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. ന്യൂ റൈഡേഴ്സിനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. വണ്ടി നല്ലതായിട്ട് ഫ്രീ ഡ്രൈവിംഗ് ആണ്, ഹിമാലയൻ എൻജിൻ പോലെ തന്നെ. ട്യൂണിങ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്, എന്നാലും ആ എൻജിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ തന്നെയാണ് സെയിം. 40 BHP പവർ, 40 Nm ടോർക്ക്, നല്ല എൻജിനാണ്. ഇവർ ഇതിൻ്റെ സ്പ്രോക്കറ്റിംഗ് കുറച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിലെ സ്പ്രോക്കറ്റിൽ ടീത്ത് കുറവാണ്, ടീത്ത് കുറവായതുകൊണ്ട് കുറച്ചും കൂടെ ഇത് കുറച്ചും കൂടെ സ്പോട്ടി ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. അത്യാവശ്യം കൊള്ളാം, കുറച്ചും കൂടെ പെപ്പി ആയിട്ടുണ്ട് വണ്ടി. പിന്നെ റൈഡ് കംഫർട്ട്, കുറച്ച് ദൂരം ഓടിച്ചുള്ളൂ, ഇതൊരു ഫസ്റ്റ് റൈഡ് റിവ്യൂ ആണ്, കുറച്ച് ദൂരം ഓടിച്ചുള്ളൂ. റൈഡ് കംഫർട്ട് ഞാൻ ഓടിച്ചത്രേ എനിക്ക് നന്നായിട്ട് തന്നെ തോന്നിയത്. നല്ല സസ്പെൻഷൻ ആണ്. ഈ സസ്പെൻഷൻ ട്രാവല് കുറച്ചേക്കുന്നുണ്ട്. ഇനിയും ഈ പോർട്ടോൾസ് ഉള്ള റോട്ടിൽ ഓടിക്കുമ്പോൾ എന്തായിരിക്കും എന്ന് എനിക്ക് തോന്നണില്ല. കുറച്ച് സസ്പെൻഷൻ കുറച്ച് ഹാർഡ് സസ്പെൻഷൻ ആയിട്ടാണ് എനിക്ക് തോന്നണത്. അത് അതിൻ്റെ സെറ്റിങ്സ് അവർ ഏതിലാണ് ഇട്ടേക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. സോഫ്റ്റ് സെറ്റിങ്ങിലാണോ ഹാർഡ് സെറ്റിങ്ങിലാണോ ഇട്ടേക്കുന്നതെന്ന് അറിയില്ല. എന്നാലും രണ്ടാണെങ്കിലും സസ്പെൻഷൻ കുറച്ച് ഹാർഡായിട്ടാണ് എനിക്ക് തോന്നിയത് ഓവർഓൾ. എന്നാലും വലിയ കുഴപ്പമില്ല. റോയൽ എൻഫീൽഡിനുള്ള ഗുണമെന്ന് വെച്ചാൽ അത്യാവശ്യം സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്, അത്യാവശ്യമല്ല നല്ല രീതിക്ക് തന്നെ സർവീസ് നെറ്റ്വർക്ക് ഉണ്ട്. ആക്സസറീസ് ഒക്കെ അവൈലബിൾ ആണ്, സ്പെയർ പാർട്സ് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ സർവീസ് ഇഷ്യൂസ് ഒക്കെ എത്രയും പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ട് വന്നാൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തല്ലോ, സ്പീഡ് 400 ആയിരിക്കും ഈ വണ്ടിയായിട്ട് ഡയറക്റ്റ് കോമ്പറ്റീഷനിൽ വരുന്ന വണ്ടി. സ്പീഡിനുള്ള അഡ്വാൻറ്റേജ് അതിൻ്റെ പ്രൈസിങ് തന്നെയാണ്. സ്പീഡിന് ഒറ്റ വേരിയൻ്റേ ഉള്ളൂ. ആ ഒറ്റ വേരിയൻ്റെയും ഗറിലയുടെ ബേസ് വേരിയൻ്റും കൂടെ നോക്കുമ്പോഴത്തേനും ബേസ് വേരിയൻ്റ് തന്നെ ഗറില സ്പീഡിനേക്കാളും 15,000 rupees കൂടുതലാണ്. 15K 15,000 കൂടുതലാണ്. അപ്പോൾ അതൊരു ഫാക്ടർ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ക്വാളിറ്റി അതെല്ലാം അത്യാവശ്യം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ കേബിൾസ് ആൻഡ് ടൈസ്, ഞാൻ എൻ്റെ പഴയ വീഡിയോ പറഞ്ഞായിരുന്നു, കേബിൾസ് ആൻഡ് ടൈസ് ഭയങ്കര വൃത്തികേടായിട്ടാണ് റോയൽ എൻഫീൽഡ് എപ്പോഴും ഇടാറുള്ളത്. പക്ഷേ ഗറില്ലയിൽ വന്നപ്പോൾ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കേബിൾസ് ആൻഡ് ടൈസ് ടാങ്കിൻ്റെ സൈഡിലുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാനലുണ്ട്, ആ പാനലിൻ്റെ ഉള്ളിൽ കൂടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വൃത്തികേട് കുറച്ച് മാറിയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. അത് ഞാൻ നോട്ടീസ് ചെയ്തു, അങ്ങനെ പെട്ടെന്ന് കാണില്ല. പിന്നെ പെയിൻ ക്വാളിറ്റിയൊക്കെ കൊള്ളാം, നല്ല പെയിൻ ക്വാളിറ്റിയാണ്. ബ്ലിസ്റ്ററിങ്സ് അങ്ങനെയൊന്നുമില്ല വണ്ടിക്ക്, ഞാൻ ഓടിച്ച വണ്ടിക്ക് അങ്ങനെയൊന്നുമില്ല. ഓവറോള് നല്ലൊരു ഇമ്പ്രഷനാണ് എനിക്ക് ഇത് ഗറിലയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഞാൻ നോട്ട് ഡൗൺ ചെയ്ത പോയിന്റ്സ് ഇതൊക്കെ തന്നെയാണ്. പവർ ഡെലിവറി ആ ഒരു ചെറിയൊരു ലാഗ് ഉള്ളത്. പിന്നെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫറാണ്. സീറ്റ് ഹൈറ്റൊക്കെ കുറച്ചുകൊണ്ട് എല്ലാവർക്കും ആക്സസിബിൾ ആണ് വണ്ടി. ഒരു എവറി ഡേ യൂസിന് പറ്റിയ വണ്ടിയാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്,
അത് ഫ്യൂൽ ടാങ്ക് ആണ്, 11 liters ആണ് ഈ വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക്. 11 liters എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാലോ ഈ വണ്ടിക്ക് ഒരു ആവറേജ് മൈലേജ് കിട്ടാൻ സാധ്യതയുള്ളത്. നന്നായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ, പൊളിക്കാണ്ട് മര്യാദക്ക് ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ സാധ്യതയുള്ള മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 KMPL ആണ്. 30 ഇതിൻ്റെ മൈലേജ് വേരിങ് ഫ്രം 25 to 30 ആണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 25 എങ്കിലും കിട്ടുമെന്ന് വിചാരിക്കാം വണ്ടിക്ക്, 25. അപ്പോൾ അതുകൊണ്ട് തന്നെ ടാങ്ക് റേഞ്ച് വളരെ കുറവാണ് ഈ വണ്ടിക്ക്. ഒരു ഈ 11 liter ടാങ്കിൽ ആക്ച്വലി നമുക്കൊരു 1 liter എങ്കിലും എപ്പോഴും റിസർവ് ഉണ്ടാവും, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 10 liters ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു 25 to 26 മൈലേജ് കണക്കാക്കി കഴിഞ്ഞാൽ 260, ഒരു റോഡ്സ്റ്റർ ബൈക്കിന് 260 എന്നൊക്കെ പറയുന്ന ധാരാളമാണ്. പക്ഷെ ഇതും കൊണ്ട് ടൂർ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ടൂറായിട്ടോ ഓഫ് റോഡ് കേപ്പബിൾ വണ്ടിയായിട്ടോ നിങ്ങൾ നോക്കരുത്. ടൂറൊന്നും അല്ല ഇത്, റോയൽ എൻഫീൽഡ് അങ്ങനത്തെ സസ്പെൻഷൻ ഒന്നും അല്ല അതിന് കൊടുത്തേക്കണേ. കുറച്ചും കൂടെ സ്റ്റിഫൊക്കെ ആയിട്ടുള്ള സസ്പെൻഷനാണ്. സസ്പെൻഷൻ സെറ്റപ്പ് സ്റ്റിഫാണ്. എനിക്ക് അത്യാവശ്യം നല്ല കൺട്രോളാണ് വണ്ടിക്ക്. ഇത്രയും വലിയ ബ്രോഡൽ ടയർ ഉള്ളതുകൊണ്ട് അത് നല്ല ഗ്രിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്. നല്ല ബ്രേക്കിംഗ് ആണ്, നല്ല ബ്രേക്കിംഗ്. അവര് ആക്ച്വലി റോയൽ എൻഫീൽഡ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീൽ സൈസ് R17 ആക്കിയല്ലോ. അപ്പം ഈ R17 ആക്കിയപ്പോഴത്തേനും ഈ 320mm ഡിസ്ക് ഫ്രണ്ടിൽ കയറ്റാൻ പറ്റില്ല. അപ്പം 320mm പകരം അവർ 310mm ആക്കിയിട്ടുണ്ട് ഡിസ്ക്. പക്ഷേ അത് വണ്ടിക്കൊട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഈ വണ്ടി ഓവറോൾ വണ്ടിക്ക് വെയിറ്റ് റിഡക്ഷൻ വന്നിട്ടുണ്ട്. ഏതായത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 11 kg വണ്ടിയുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, 11 kg. പിന്നെ ബാക്കി അൺസ്പ്രങ് വെയിറ്റ് കുറഞ്ഞു, കാരണം വീലെല്ലാം ചെറുതായല്ലോ. അപ്പോൾ അൺസ്പ്രങ്, പിന്നെ അത്യാവശ്യം വേണ്ടാത്ത സാധനങ്ങളൊക്കെ അവർ സ്ട്രിപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ വണ്ടിയുടെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ വണ്ടി നല്ല ഗ്രിപ്പ് ഓഫർ ചെയ്യുന്ന ടയേഴ്സാണ്, ബ്രോഡർ ടയേഴ്സാണ്, കോൺടാക്ട് പാച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് റോഡ് ഗ്രിപ്പ് ഓഫർ ചെയ്യുന്നുണ്ട്, കൂടുതൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടുന്നുണ്ട് ആ റോഡ് ഗ്രിപ്പ് കൂടുതൽ ഉള്ളത് കൊണ്ട്. അപ്പം അതും ബ്രേക്കിംഗ് കുറച്ചും കൂടെ നല്ലതാകാൻ അതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക്, വണ്ടിയെ. അപ്പോൾ ഓവറോൾ വണ്ടി വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ വണ്ടി കുറച്ച് ഹാർഷായിട്ട് ഓടിക്കുന്നുണ്ട്. അത് ആ വണ്ടിയുടെ പവർ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, എനിക്കൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഓടിച്ചത്. ഞാൻ നോർമലി അങ്ങനെ വണ്ടി ഓടിക്കുന്ന ആളല്ല. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാം, ഞാൻ എൻ്റെ വണ്ടി മറ്റുള്ളവരുടെ വണ്ടിയായാലും എൻ്റെ വണ്ടിയായാലും മറ്റുള്ളവരുടെ വണ്ടിയായാലും അത്രയും പൊളിച്ച് ഓടിക്കാറില്ല, ഡീസൻ്റായിട്ടേ ഓടിക്കാറുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഗർലയുടെ റിവ്യൂ. നല്ല വണ്ടിയാണ്, എടുക്കാനുള്ളവർക്ക് എടുക്കാം. സ്പീഡുമായിട്ടാണ് കോമ്പറ്റീഷൻ വരുന്നത് ഈ വണ്ടി. സ്പീഡിനേക്കാളും പ്രൈസിയറാണ് വണ്ടി. സ്പീഡിനുള്ള അഡ്വാൻറ്റേജ് ലോ ഹാൻഡ് ടോക്കാണ്, പിന്നെ അതിന് ട്രാക്ഷൻ കൺട്രോൾ ബൈ ഡീഫോൾട്ടായിട്ട് വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇതുപോലത്തെ ചരല് മണ്ണ് ഇത് കണ്ട ഈ മണ്ണിലൊക്കെ കേൾക്കുവാണെങ്കിൽ, മഴയത്താണെങ്കിൽ ബ്രേക്ക് പിടിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ സ്ലിപ്പായി താഴെ കിടക്കും. ട്രാക്ഷൻ കൺട്രോളുള്ള വണ്ടിയാണെങ്കിൽ അങ്ങനെ സ്ലിപ്പായി താഴെ കിടക്കില്ല, ബ്രേക്ക് പിടിക്കണമെന്നില്ല. നമ്മൾ സ്ലിപ്പാകാൻ ഒരു കോർണറൊക്കെ തിരിഞ്ഞു വരുമ്പോഴത്തേനും അവിടെ മണ്ണ് കിടന്നാലും മതി. ട്രാക്ഷൻ കൺട്രോൾ ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ നമ്മൾ സ്ലിപ്പായി കൈയും കാലും കൊടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ തന്നെയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ അതെടുക്കാം. പക്ഷേ ഈ വണ്ടി ലുക്ക് വൈസ് വളരെ നല്ലതാണ്, സർവീസ് നെറ്റ്വർക്ക് ഭയങ്കര നല്ലതാണ്. എനിക്ക് ഓടിച്ചിട്ട് നല്ല പെപ്പി എഞ്ചിനായിട്ട് തോന്നി, നല്ല രസമുണ്ട് ഓടിക്കാൻ. ഇപ്പം എഞ്ചിൻ ഷോപ്പ് തന്നെ ടൂണിങ് കുറച്ച് വ്യത്യാസമുണ്ട്. അത് ഈ വെയിറ്റ് റിഡക്ഷനും വലിയ ബോർഡർ ടയേഴ്സൊക്കെ വന്നപ്പോഴത്തേനും വണ്ടി പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല ബ്രേക്കിംഗ് വരുന്നുണ്ട്. സസ്പെൻഷൻ മോശമില്ലാത്ത സസ്പെൻഷനാണ്. ഞാൻ ഇടക്കിടക്ക് ഞാൻ പറയുന്നുണ്ട് സസ്പെൻഷൻ ഹാർഡാണ് ഹാർഡാണ്, അതെൻ്റെ മനസ്സിൽ ഹിമാലയൻ്റെ സസ്പെൻഷനാണ് കിടക്കുന്നത്. ആ ഹിമാലയൻ്റെ സസ്പെൻഷനൊക്കെ മൈൻഡിലുള്ളതുകൊണ്ടാണ് ഞാൻ ഹിമാലയൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹാർഡറാണ് ഹാർഡറാണെന്നുള്ള ഇതാണ് ഞാൻ പറയുന്നത്. മോഡറേറ്റ്ലി ഹാർഡാണ്, അത്രേ ഉള്ളൂ. അതായത് ഹാർഡസ്റ്റ് അല്ല, ഹണ്ടർ പോലെ ഹാർഡസ്റ്റ് അല്ല കേട്ടോ. ഹണ്ടറിൻ്റെ അത്രയും ഹാർഡല്ല. ഹണ്ടറിനും ഒരു സ്പീഡിനും ഇടയ്ക്ക് നിൽക്കുന്ന പോലത്തെ ഒരു സസ്പെൻഷൻ സെറ്റപ്പാണ് ഈ വണ്ടിക്കുള്ളത്. സ്പീഡിൻ്റെ സസ്പെൻഷൻ ഓടിച്ചവർക്ക് അറിയാം, അത് അത്യാവശ്യം സോഫ്റ്റാണ്, നല്ല സസ്പെൻഷനാണ്. അത് അതുമായിട്ട് മാച്ചിങ് ആവുന്ന രീതിക്കൊക്കെ തന്നെയാണ് കേട്ടോ ഇവർ ട്യൂൺ ചെയ്തേക്കുന്നത്.
ഏകദേശം അതുപോലെ തന്നെ, ഏകദേശം അതുപോലെ തന്നെ മാച്ചിങ് ആയിട്ടാണ് വരുന്നത്. ഓവറോൾ വണ്ടി കൊള്ളാം. മൂന്ന് മോഡൽസ് ആണ് വരുന്നത്, അനലോഗ്, ഡാഷ് ആൻഡ് ഫ്ലാഷ്. അപ്പൊ ഈ അനലോഗ് ആണ് ബേസ് വേരിയന്റ്. ബേസ് വേരിയന്റ് തന്നെ സ്പീഡിനേക്കാൾ ഒരു 15,000 കൂടുതലാണ്. ഡാഷും ഫ്ലാഷും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ജസ്റ്റ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡാഷിലും ഡാഷ് വേരിയന്റിലും ഫ്ലാഷ് വേരിയന്റിലും നമുക്ക് ട്രിപ്പർ മീറ്റർ വരുന്നുണ്ട്. നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ആപ്പ് ഇതുമായിട്ട് പെയർ ചെയ്യാൻ പറ്റുന്നതാണ്. വണ്ടി കൊള്ളാം. അപ്പോ അങ്ങനെ ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പർ ഒരു നല്ലൊരു ഇതാണ്. കൺസോള് വളരെ ക്രിസ്പാണ്, നല്ലതാണ്. പക്ഷെ അതിന്റെ നാവിഗേഷൻ സിസ്റ്റം സ്ക്രീൻ മിററിങ് ആണ്. അവരതൊരു ആപ്പിൾ കാർപ്ലേയോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ പോലെയൊക്കെ ആക്കുമായിരുന്നെങ്കിൽ ബ്ലൂടൂത്ത് വഴി കണക്റ്റഡ് ആയിരുന്നു നമ്മുടെ ഫോണിൽ കിടന്നത്. മേ ബി അത് അവർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വഴി അത് ചെയ്യാൻ പറ്റുമായിരിക്കും. എന്താണ് ചെയ്യാത്തതെന്ന് അറിയില്ല. കാരണം ഈ സ്ക്രീൻ മിററിങ് അത്രയ്ക്ക് നല്ലൊരു പരിപാടി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ബാറ്ററിയുടെ ഫോണിന്റെ ചാർജും പോകും, അതോ സ്ക്രീൻ ഓഫാകാനും പാടില്ല. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഗെറിലെ കുറിച്ച് പറയാനുള്ളത്. വണ്ടി നല്ല വണ്ടിയാണ്. ഫുഡ് പെഗ്, വണ്ടിയുടെ ഫുഡ് പെഗ് കുറച്ച് ബാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. കുറച്ചും കൂടെ സ്പോർട്ടിയർ റൈഡിങ് പൊസിഷൻ ആണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ഫുഡ് പെഗ് ബാക്കിലേക്ക് ആക്കിയതുകൊണ്ട് കുറച്ചും കൂടെ സ്പോർട്ടിയർ റൈഡിങ് പൊസിഷൻ ആണ്. അപ്പോൾ ഓവറോൾ വണ്ടി നല്ല രസമായിട്ടുണ്ട്. സിറ്റി യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വണ്ടിയെക്കുറിച്ച് പറയാൻ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയുക. ഒരു റൈഡൂടെ കിട്ടുമായിരിക്കും, അതുകൂടെ നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ സീ യു ഗൈസ്, ബൈ ബൈ.